രാജഖാൻ, പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരുകയാണ്. ആദിവാസി മധുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു, പിന്നീട് തിരുത്തിയെങ്കിൽ പോലും ഇത് ഗുരുതരമായൊരു പിഴവായി എന്ന് തന്നെ വാർത്തകളിലടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് എന്നത് ഗൗരവത്തോടെ പരിശോധിക്കുമോ? എന്തൊക്കെയായിരിക്കും ഇന്നത്തെ നേതൃതല ചർച്ചകൾ? സുരേഷ്, എ കെ ബാലന്റെ നേതൃത്വത്തിലാണ് ഇന്ന് പാലക്കാട്ട് ജില്ലാ സെക്രട്ടറി യോഗം ചേരുന്നത്. പാലക്കാടിന്റെ ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് മുൻ മന്ത്രി കൂടിയായ എ കെ ബാലൻ. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ മുക്കാലിയിൽ സുരേഷ് പറഞ്ഞതുപോലെ അവിടെ ആദിവാസി യുവാവായിരുന്ന മധുവിനെ കൊലപ്പെടുത്തിയ കേസിലെ മൂന്നാം പ്രതിയെ അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കി. ഇത് വാർത്തയായതിനെ തുടർന്ന് മാത്രം ആണ് ഇടപെടാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും ഇങ്ങനെ ഒരു പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കി എന്നുള്ള ഒരു പ്രശ്നം സി പി എമ്മിന് വലിയ പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കി. ഒപ്പം തന്നെ പേട്ട എലപ്പുള്ളിപ്പേട്ടയിൽ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിനകത്ത് വലിയ രീതിയിലുള്ള ബഹളവും കയ്യേറ്റവും ഒക്കെ നടന്നു. ഇതും സി പി എമ്മിന് വലിയ തലവേദനയായിട്ടുണ്ട്. ഇനി ലോക്കൽ സമ്മേളനങ്ങളിലേക്കും ഒപ്പം തന്നെ ഏരിയാ സമ്മേളനങ്ങളിലും നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുകൂടി ലക്ഷ്യമിട്ടാണ് ഇന്ന് ജില്ലാ സെക്രട്ടറി യോഗം ചേരുന്നത്. മലപ്പുറത്ത് ഇന്നലെ എ വിജയരാഘവന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റും ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയും. അവിടെ ചില നടപടികളിലേക്ക്, പ്രത്യേകിച്ച് സമ്മേളന കാലയളവിൽ നടപടി പാടില്ല എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താനുള്ള കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊന്നാനി മേഖലയിലും മറ്റും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചില ഫിൽട്രേഷൻസ് നടത്തിയിട്ടുണ്ട്. അവിടെ ചില വനിതകളെ ഏരിയ ഭാരവാഹിത്വവും മറ്റും ഏൽപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. മാത്രമല്ല മലപ്പുറത്ത് ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികളായി സെക്രട്ടറിമാരായിട്ട് മലപ്പുറത്ത് സ്ത്രീകൾ വന്നു എന്നുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വിലയിരുത്തി ഇന്നലെ മലപ്പുറത്തും യോഗം നടന്നിരുന്നു. ഏതായാലും ഈ രണ്ട് ജില്ലകളിലും പാർട്ടി ബ്രാഞ്ച് സമ്മേളനം നടത്തിപ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഇത്തരത്തിൽ യോഗം ചേർന്നത്.